നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്, നമ്മുടെ നട്ടല് ബൈബിളാണ്, നമ്മുടെ ശിരസെന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. പ്രവചനം പറഞ്ഞിരിക്കുന്നത് ഇറുക്കി പിടിച്ചാൽ നമുക്ക് ഇത്രയും നേടാൻ പറ്റുള്ളു എന്ന് പറയണേ, തുറന്നു പിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അങ്ങനെ തുറന്നു പിടിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ നമുക്കറിയാം, ഒറ്റ വാക്കായിരുന്നു. പാണക്കാട് സേതു മുഖം ശിഹാബ് തങ്ങളെന്ന വലിയൊരു മനുഷ്യൻ്റെ ഒരു കമാൻഡ് കൊണ്ട് ഒരു റോസാപ്പ് വിരിയുന്ന പോലെ വിരിഞ്ഞ നമ്മുടെ നാട്. എത്ര സ്നേഹങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടതിനൊക്കെ. തിളങ്ങുന്ന ചില നക്ഷത്രങ്ങളെ കാണാൻ പറ്റും ആകാശം, നല്ല തിളങ്ങി നിൽക്കണേ. കലാം, ലിങ്കൻ, ഗാന്ധി, അങ്ങനെ എന്തെങ്കിലും മാനവസേവ ചെയ്ത മഹാരഥന്മാരാണ് പ്രകാശം വരുത്തി ഇങ്ങനെ നിൽക്കും. അത് നിക്കറട്ടറി പോലീസ് എന്ന് മാറി, പണ്ടത്തെ പോലീസിൻ്റെ പേരൊക്കെ നമുക്കറിയാമല്ലോ. അതായത് വലിയ മൃഗങ്ങളുടെ പേരൊക്കെയായിരുന്നു. ഓന്തു വാസു, പിന്നെ ഇടിവെട്ട് സുഗുണൻ, അറക്കുളം പപ്പൻ, ഇടിയൻ തോമ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ കൃതാവ് കൊച്ചി നിക്കറക്കിട്ടുള്ള പോലീസിൻ്റെ പേര്. പോലീസിനെ മുഖ്യതായിരുന്നു മാറ്റി നിർത്തരുത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾ ഒരു റോസാപ്പൂവൊക്കെ ഞങ്ങൾക്ക് തരണം എന്നൊരു അപേക്ഷയാണ്. ഇതാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുമെന്ന് തോന്നിപ്പോയ ആയിരങ്ങൾക്ക് പ്രചോദനം നൽകി ജനനന്മ മാത്രം ലക്ഷ്യം വെച്ച് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഫിലിപ്പ് മമ്പാട് എന്ന മലപ്പുറത്തെ പോലീസുകാരൻ. മഞ്ചേരിയിലെ ഈ ചെറിയ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്ത് സങ്കടങ്ങളും വേദനകളും പറയാനെത്തുന്ന അനേകരുടെ മുന്നിലും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും പുഞ്ചിരി വിടർത്തുന്ന ഈ പോലീസുകാരന് അകമഴിഞ്ഞ സപ്പോർട്ടുമായി ഭാര്യയും നിഴൽ പോലെ കൂടെയുണ്ട്. ഈ നന്മ നിറഞ്ഞ പോലീസുകാരനും ഭാര്യയും ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളയോട്. നമസ്കാരം. ഇമ്മീഡിയറ്റ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഫിലിപ്പ് മമ്പാടിൻ്റെ സ്നേഹം. എൻ്റെ സഹധർമ്മിണി ഞാൻ ഡോളി ഫിലിപ്പ്. നമസ്കാരം. സാറ്, വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഈ ജോലിക്കിടയിലും അനേകം സാമൂഹിക വിഷയങ്ങളിൽ സാർ ഇടപെടുന്നുണ്ട്, എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഏറെ സന്തോഷമുള്ളത് പോലീസിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കിടയിൽ, അതുപോലെ തന്നെ സന്നദ്ധ മേഖലകൾ, കോളനികളിൽ, റെസിഡൻസ് അസോസിയേഷനുകളിലൊക്കെ കുട്ടികളുടെ ഇടയിൽ ലഹരി നിർമാർജ്ജനം ചെയ്യാൻ, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ മാനസിക വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠനമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി ഇവിടെ സജ്ജീകരിക്കുന്ന സമയത്ത് തന്നെ ഒരു 15 കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. എല്ലാം വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കോളുകളാണ്. അതായത് നമ്മളോട് സംസാരിക്കുമ്പോൾ പലർക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. പല അമ്മമാർക്കും, അതുപോലെ തന്നെ പല അനിയന്മാർക്കും, പല ജ്യേഷ്ഠന്മാർക്കും കിട്ടുന്ന സന്തോഷം, പല അച്ഛന്മാർക്കും. അത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമ്മൾ പറയുന്ന പദസമ്പത്ത് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ നിമിഷത്തിൽ അവർ ഉണരുകയാണ്. ആ ഉണരുമ്പം ഇന്ന ആളിവിടെ ഉണ്ട്, അയാളോട് വിളിക്കണമെന്ന് തോന്നുകയാണ്. ഒരു പോലീസുകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സ്വീകാര്യതയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷമാണ്. കാര്യം ഒരു പോലീസുകാരനോട് ഇങ്ങോട്ട് വിളിച്ച് രാവിലെ തന്നെ എൻ്റെ ഫോണ് കുളിക്കാൻ കയറുമ്പോഴൊക്കെ എൻ്റെ മോളെ എടുക്കാറ്, എൻ്റെ ഭാര്യ എടുക്കാറ്, പപ്പ കുളിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ തിരക്കല്ല എന്ന് പറയുക, എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ കേൾക്കാൻ ഈ കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ കേൾക്കാൻ ആരുമില്ല ഈ ലോകത്ത്. അതാണ് വിഷയം, കേൾക്കാൻ ആരുമില്ല. എല്ലാവരും തിരക്ക് പിടിച്ചോടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്നിരുന്ന് കേട്ടാൽ മതി. അപ്പോൾ ചിലപ്പോഴൊക്കെ ആ ഭാര്യ അതിൻ്റെ കുറേ നാളുകൾക്ക് മുമ്പ് ചോദിക്കാൻ, ഫിൽച്ചാൻ ഫോണൊന്ന് വെക്ക് പ്ലീസ് എന്നൊക്കെ പറയാറുണ്ട് വണ്ടി വെച്ചിട്ട്. അവളൊക്കെ അതിൻ്റെ പിന്നെ ഇപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് വിളിച്ചാൽ ഇങ്ങനെ സംസാരിക്കുന്നത്. പലപ്പോഴും വണ്ടിക്കകത്തേക്ക് സ്പീക്കർ ഫോണൊക്കെ ഇടാറുണ്ട്. പല അമ്മമാരൊക്കെ നെഞ്ചു പൊട്ടി ഇങ്ങനെ പറയും, മക്കളെക്കുറിച്ച്, കൗമാരക്കാരെക്കുറിച്ച്, മോളെക്കുറിച്ച്, അച്ഛൻ എന്നെ അവൻ ഗൗനിക്കണില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു പൊട്ടണ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കാരണത്തിരിക്കുമ്പം ഭാര്യയും അമ്മയും എൻ്റെ മക്കളും ഒക്കെ പെട്ടെന്ന് ഒരു മൗനത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിനുശേഷം അവരോട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന ചില പദസമ്പത്തുണ്ട്, അത് അവരോട് സംസാരിക്കും, അത് വർക്കൗട്ട് ആകാറുണ്ട്. അത് അവർ പിന്നെ പോലീസ് ക്വാർട്ടേഴ്സിൽ, ഞാൻ താമസിക്കുന്ന ഈ ക്വാർട്ടേഴ്സുണ്ട്, ക്വാർട്ടേഴ്സിൽ വന്ന് ഇവിടെ ഈ ചെറിയ ഈ തിണയ്ക്കകത്തിരുന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ചില നനവ്, പോകാൻ നേരത്ത് കാണുന്ന പ്രതീക്ഷ, ഇതൊക്കെയാണ് പോലീസുകാരനായ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടുന്ന സന്തോഷം. സാറിൻ്റെ സമൂഹ നന്മക്കായുള്ള ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മാഡത്തിന് എന്ത് തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ പോലീസുകാർ, ഉദ്യോഗസ്ഥർ അവരവരുടെ ജോലി നിർവഹിച്ച് പോകുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറം സമൂഹത്തിന് വേണ്ടി പോലീസ് എന്ന ഉദ്യോഗത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുകയാണ് ഫിൽചായൻ. അതിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടുന്നു, മക്കൾ നന്നാവുന്നു, കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അതിൽ ഒരുപാട് പിന്നെ കാര്യങ്ങൾ
നടക്കുന്നു എന്നുള്ളൊരു തെളിവാണ് കോളുകൾ ഇങ്ങനെ വരുന്നതും ഓരോരുത്തർ ഓരോ ദിവസം ഓരോ പ്രോബ്ലംസും മക്കളെ കുറിച്ചാണെങ്കിലും കുടുംബത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതിനുള്ളൊരു മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ദൈവീകമായ ഒരു കഴിവ് ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു കഴിവ് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഈ കലുഷിതമായ സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാം നമ്മുടെ ഭാരതത്തിൽ ജനിച്ച ഓരോ വ്യക്തിയും ഉത്കൃഷ്ടമായ ഒരുപാട് നല്ല സംസ്കാരത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നട്ടല് ബൈബിളാണ് നമ്മുടെ ശിരസ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ് ഇത് മൂന്നും സമന്വയിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ നമ്മൾ കൈ ഇങ്ങനെ തുറന്നു പിടിച്ചാൽ മതി അല്ലേ പ്രവചനം പറഞ്ഞിരിക്കുന്നത് ഇറക്കി പിടിച്ചാൽ നമുക്ക് ഇത്രയും നേടാൻ പറ്റുള്ളു എന്ന് പറയണേ തുറന്നു പിടിക്കാനാണ് പറഞ്ഞിരിക്കണേ അങ്ങനെ തുറന്നു പിടിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ചിരിക്കുക വിദ്വേഷമില്ലാതെ പരസ്പരം എന്തെങ്കിലും ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പം ഒരച്ഛൻ്റെ പറയാനുള്ള അമ്മയുടെ പറയാനുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ തോളെ തട്ടിയിട്ട് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു കൊടുക്കണേ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് നന്മകൾ മതി ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ പോകും കുറച്ച് കാലം നമ്മൾ ജീവിക്കുകയുള്ളൂ പിന്നെ ഗേനേക്കാദർ ബഹുമാനപ്പെട്ട ഗേനേക്കാദർ അദ്ദേഹം സംസാരിച്ച ഏറ്റവും മനോഹരമായ വരികളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് 75-80 വയസ്സാണ് അപ്പോൾ ഒരു മനുഷ്യൻ 365 ആനെ കൊണ്ട് ഗുണിച്ചാൽ അതായത് 70 ഗുണിക്കണം 360 കഴിച്ചാൽ ഏകദേശം 25,000 സംതിങ് ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത് അതിൽ പകുതി ദിവസം ഉറങ്ങി തീർക്കുന്നുണ്ട് മനുഷ്യന് ബാക്കിയുള്ള പകുതി ദിവസം നമ്മളെ കയ്യിലുള്ള ഈ പകുതി ദിവസം എന്ന് പറഞ്ഞാൽ ആ പകുതി ദിവസം വെറും 12,520 ദിവസം നമ്മളെ കയ്യിലുള്ള ഈ 12,520 ദിവസം നിങ്ങൾ ആലോചിച്ച് വയ്ക്കൂ ഒരു മനുഷ്യ ഇത്രയും നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ 40 വയസ്സ് 42 വയസ്സ് പ്രായമാകുന്നുണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ദിവസമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ മരിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു പലരും കണ്ണു നിറയുന്നു പിന്നെ നമ്മളെ ഓർക്കുന്നു ഇതൊക്കെ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടവും സുഹൃതമായ നിമിഷങ്ങൾ അല്ല നമ്മൾ ജനിക്കുന്ന രാവിലെ ഇങ്ങനെ കുട്ടികളെ നോക്കുന്നു എല്ലാം നോക്കുന്നു അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പ്രായമാകുന്നു നമ്മൾ മരിക്കുന്നു ഇസ്ലാം മതപ്രകാരം മരണപ്പെടുന്നു നമ്മൾ മയ്യത്തെടുക്കുന്നു ഇല്ല ഹൈന്ദവനാണെങ്കിൽ മരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞാൽ മക്കളൊക്കെ അങ്ങനെ ഒരു ബലിയിടാനൊക്കെ കൊണ്ടുപോകും ക്രിസ്ത്യാനിയാണെങ്കിൽ കല്ലറയെ പോയിട്ടൊക്കെ ഒന്ന് വല്ല കാടൊക്കെ പറിച്ചിട്ടെല്ലാം നോക്കും പിന്നെ കുരിശൊക്കെ വരയ്ക്കും ഇതൊക്കെ ഇങ്ങനെ ഒരു 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 ആൾട്ടർ പ്രോസസ്സാണ് ഇങ്ങനെ നടന്നുകൊടുക്കണത് പക്ഷേ അവരൊക്കെ മരിച്ചു പോകുന്നുണ്ട് നമ്മൾ ആകാശം നോക്കിയാൽ മതി ഒരുപാട് നക്ഷത്രങ്ങളെ കാണാം തിളങ്ങുന്നതും കാണാം തിളങ്ങാത്തതും കാണാം ഇങ്ങനെ ഈ തിളങ്ങാത്ത നക്ഷത്രങ്ങളാണ് ഒരുപക്ഷെ പ്രേക്ഷകരെ നമ്മൾ ആലോചിച്ച് നോക്കി എത്ര പേരെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അച്ഛൻ്റെ പേര് ആ അച്ഛൻ്റെ പേര് ആ അച്ഛൻ്റെ പേര് മാക്സിമം ഒരു 3 തലമുറയുടെ പേര് നമുക്കറിയുള്ളൂ പക്ഷേ അവർ എന്താ വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തി പറയല്ല അവരൊന്നും കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജനിച്ച് ജീവിച്ച് ഒരുപക്ഷെ എൻ്റെ വീട് എൻ്റെ പറമ്പ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കാറ് ഇങ്ങനെ എന്നിലേക്ക് മാത്രം ഒതുങ്ങിയതുകൊണ്ട് അവരാരും പ്രകാശം പരത്താൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ പറയുക ആ നക്ഷത്രങ്ങളെ കോടിക്കണക്കിന് പൂർവ്വിക നക്ഷത്രമാണ് ആകാശത്ത് പറയാം പക്ഷേ തിളങ്ങുന്നില്ല നക്ഷത്രങ്ങളെ കാണാൻ പറ്റും ആകാശത്ത് നല്ല തിളങ്ങി നിൽക്കണേ കലാം ലിങ്കൻ ഗാന്ധി അങ്ങനെ എന്തെങ്കിലും മാനവസേവ ചെയ്ത മഹാരഥന്മാരാണ് പ്രകാശം പരത്തി ഇങ്ങനെ നിൽക്കും അപ്പം നമ്മളെന്തെങ്കിലും ചെയ്താൽ നമ്മുടെ പേരുകൾ തങ്കലിപികളിലും സുവർണലിപികളിലും അതേപോലെ തന്നെ പാർട്ടി വിഷയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ പാർട്ടി വിഷയം ബന്ധപ്പെട്ട് റിസർച്ച് എല്ലാം നമ്മുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടും ഒരു സംശയമില്ല എന്തെങ്കിലും ചെയ്യുക സമൂഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള പോലീസ് തന്നെ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങൾ പല കാര്യങ്ങളും നേരിടുന്നുണ്ട് ഇതിൽ സാറിന് എന്താണ് പറയാനുള്ളത് നമ്മളെ പോലീസിൽ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സംവിധാനം ഒരു പഴയ കാലഘട്ടം പുതിയ ഘട്ടം എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുണ്ട് അത് നിക്കറട്ടറി പോലീസ് എന്ന് മാറി പണ്ടത്തെ പോലീസിൻ്റെ പേരൊക്കെ നമുക്കറിയാമല്ലോ അതായത് വലിയ മൃഗങ്ങളുടെ പേരൊക്കെയായിരുന്നു ഓന്തു വാസു പിന്നെ ഇടിവെട്ട് സുഗുണൻ പറക്കുളം പപ്പൻ ഇടിയൻ തോമ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കൃതാവ് കൊച്ചി നിക്കര കിട്ടുള്ള പോലീസിൻ്റെ പേര് പക്ഷെ ഇന്ന് നോക്ക് എത്രമാത്രം മാറിയിട്ടുണ്ട് പോലീസൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ചെറുപ്പക്കാർ അഴിമതിയില്ലാത്ത നല്ല സ്വജനപക്ഷ ഇതില്ലാത്ത കൃത്യമായി ഡ്യൂട്ടി നോക്കുന്ന നല്ല ഫാമിലി ഓറിയൻറ്റഡ് ജീവിക്കുന്ന നല്ല പോലീസുകാർ അപ്പോൾ പേര് തന്നെ നോക്കി നോക്ക് പലരും പേര് മാടപ്രാവിൻ്റെ പേരാണ് എൻ്റെ പേര് തന്നെ നോക്ക് ഫിലിപ്പ് മമ്പാട് അല്ലേ മാടപ്രാവിൻ്റെ പേരാണ് പോലീസിന് പോലീസ് മാറിയിട്ടുണ്ട് ഈ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി ഇപ്പം ഞാൻ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് പോലീസിനെ മുഖ്യതായിരുന്നു മാറ്റി നിർത്തരുത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങളെ ഒരു റോസാപ്പൂവൊക്കെ ഞങ്ങൾക്ക് തരണം എന്നൊരു അപേക്ഷയാണ് ആജ്ഞയല്ല അപേക്ഷയാണ് കാരണം എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് ഇങ്ങനെ കാണിച്ചതാണ് ഇങ്ങനെ നിർത്താൻ പോന്നപ്പോൾ അത് പിന്നെ അടിച്ചു ലാത്തി എറിഞ്ഞു എന്നുള്ള വിധത്തിലേക്ക് വഴിമാറുന്നു അദ്ദേഹം
ഇങ്ങനെ തലയാക്കി പോയപ്പോൾ കൺട്രോൾ വിട്ട് വീണുപോയി. ചെയ്യാൻ പാടില്ലാത്ത 100% കുറ്റകരമാണ് അദ്ദേഹം ഇങ്ങനെ കാണിച്ചത്. പക്ഷേ ആ പോലീസുകാരൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല സാമൂഹ്യ ചുറ്റുപാടുകളിൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട പോലീസുകാരൻ. പക്ഷേ ഇന്ന് സസ്പെൻഷനാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത വീട്ടിലെ പാവം പിടിച്ച പോലീസുകാരൻ. അപ്പോൾ പക്ഷേ അത് ചെയ്യാൻ പാടില്ല, അതിന് ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം പക്ഷെ അത് ഭയങ്കര മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ചതിനെ വലിയ കുട്ടിയാഘോഷിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പറയുന്ന പോലീസുകാർ, ആയിരക്കണക്കിന് പോലീസുകാർ, നമുക്ക് ഒരു 13 പെൺകുട്ടികളുടെ തട്ടത്തിൻ്റെ തട്ടം വാങ്ങി അത് കൂട്ടിക്കെട്ടി 60 താഴ്ചയുള്ള പൊട്ടക്കിണറ്റിൽ ഇറങ്ങി ഒരു കുഞ്ഞിനെ, 13 കുഞ്ഞിനെ തോള് വെച്ച് പുറത്തെടുത്ത പോലീസുകാരുടെ നാടാണ് ഈ നാട്. അപ്പം പോലീസിനെ എപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ അവരുടെ എക്സിക്യൂട്ടീവ് അധികാരം അവരെ കയ്യിലുള്ളത്തോളം കാലം യാത്രക്കാരായ നമ്മളെ തടഞ്ഞു വെക്കും. നമ്മുടെ നിയമം അനുസരിക്കാൻ വേണ്ടി ജുഡീഷ്യറി ഭാഗമായിട്ട് അത് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കാൻ പറയും, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും, അതിന് പിഴ ഈടാക്കുമ്പോൾ നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രവൃത്തി പോലീസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ പൊതുവെ പോലീസിനോടുള്ള നമുക്കൊരു ഡിഫൻറ്റ് മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനല്ലാതെ മക്കളോട് നിയമം അനുസരിക്കാനും ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചാൽ മാത്രം മതി ഈ രാജ്യം സമ്പൂർണ്ണ പുരോഗതി കൈവരിക്കും. അപ്പം നമ്മൾ ഒരു ഇപ്പോൾ റോട്ടിലൊരു പോലീസുകാരെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമ്മമാർക്ക് പറഞ്ഞുകൂടെ കുഞ്ഞിനോട്, ചെറിയ കുഞ്ഞിൻ്റെ മോളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ പൊന്നുമുള മഞ്ചേരിയിലില്ല കോഴിക്കോട് അങ്ങാടി പോലീസ് അംഗം ഉണ്ടാവും, ആ കൈ പിടിച്ചിട്ടൊന്ന് കടത്തി വിടാൻ പറയണേന്ന്. നിശ്ചയമായിട്ട് ഞാൻ പറയുന്ന ആ പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു മകൾ പറയുകയാണെങ്കിൽ ആ പോലീസുകാരൻ്റെ ഉള്ള എത്ര സന്തോഷിക്കുന്ന അറിയോ. ആ കുഞ്ഞിനെ കൈ പിടിച്ചാണ് പോലീസുകാർ റോഡ് ക്രോസ് ചെയ്തത്, ഒരു സംശയത്തില്ല. മാത്രമല്ല എൻ്റെ മോളെയൊക്കെ ഞാനിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ഭാര്യ ഉണ്ടാവും, ഞാൻ പറയാറുണ്ട് ആ അങ്കിളിന് ടാറ്റ കൊടുക്കാൻ പോലീസുകാരനെ. ആ നേരത്തിൽ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലീസുകാരനെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞുമോള് എങ്ങനെയാണെന്നറിയോ, വെറും ഡാറ്റയിൽ കൊടുക്കുക, അങ്കിളേ ഡാറ്റ ഇറങ്ങണേ. അപ്പോൾ പോലീസുകാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ഏ ആ മോളെ ഇറങ്ങണേ. ആ വെയിലത്ത് നിൽക്കുന്ന മനുഷ്യന് തൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള കുഞ്ഞിങ്ങനെ കുഞ്ഞ് കൈകൊണ്ട് ടാറ്റ കൊടുക്കുക, എന്തൊരു കുളിർമയാണെന്നറിയത്. ഞാൻ കഴിഞ്ഞ ഒരു 6 അല്ല സോറി, നമ്മളെ കഴിഞ്ഞ നമ്മളെ ഇലക്ഷനെ ബന്ധപ്പെട്ടുകൊണ്ട് ആ വണ്ടൂർ ഡ്യൂട്ടി എടുക്കുമ്പോൾ കോഴിപ്പറമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കുഞ്ഞാണ്, അവൾ മിടുക്കിയാണ്, അവളുകൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ആക്കി എടുത്താൽ ശരിക്കും അവൾ പിച്ച് വെച്ച് നടക്കണുള്ളൂ. അവൾ അടുത്ത് പോയിട്ട് ഞാൻ എന്താ മോളേന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഉമ്മയുണ്ട്, ഓട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്നു, കൈയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മ ഇറങ്ങി വരുന്നു, വേറൊരു സ്ത്രീ അടുത്ത് വരുന്നു. ആ സ്നേഹത്തോടുകൂടി കുഞ്ഞിനടുത്ത് വരുമ്പോൾ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ നോക്കി ചിരിക്കണ കുഞ്ഞിനെ നോക്കിയിട്ട് ഉമ്മ ഇങ്ങോട്ട് പോരി പിടിച്ചുകൊണ്ട് പോകും, പോലീസാണ് കാരണം. ഇത് കേൾക്കലും കുഞ്ഞു പിന്നെ കുഞ്ഞിൻ്റെ മുഖഭാവം കൊണ്ട് മാറി, ഞാനൊരു ഭീകരജീവിയെ പോലായി. നോക്ക്, ഇത് പോലീസ് അങ്കിളാണ്, എന്തിനും ഈ അങ്കിളിൻ്റെ അടുത്ത് പോകണം എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് അപേക്ഷയാണ്. പോലീസുകാരെല്ലാവരും പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പോലീസുകാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം നന്മയോടുകൂടി നമ്മളെല്ലാം കാണാനും ചെറിയ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കാനൊക്കെ നമുക്കൊക്കെ മനസ്സാന്നിധ്യം ഉണ്ടാകണം. ചെറിയ നന്മ, അതായത് ജീവനുള്ള ഏതൊരു വസ്തുവിനും പരിഗണനയും ആദരവും നിർബന്ധമാണ്. അപ്പം എൻ്റെ നോക്കി, എൻ്റെ പേര് ഫിലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ, മമ്പാടെന്ന് ഞാൻ തന്നെ എഴുതി ചേർത്താണ്. മമ്പാട്, മമ്പാടെന്ന പേരില്ല. ചെറുപ്പത്തിൽ ഒരുപാട് പരിഗണന കിട്ടാൻ വളർന്ന ഒരു ബാല്യം എന്നിലുണ്ട്, ഒരു കൗമാരമുണ്ട് എൻ്റെ പിന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പൂവ് തരാനും എന്നെ ഒന്ന് ആദരിക്കാനും എനിക്ക് ക്ഷയിക്കാൻ്റെ തരാനും എന്നെ നോക്കി ചിരിക്കാനൊക്കെ ആളുകൾ അങ്ങനെ ചെയ്യണമേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു ജീവനുള്ള വസ്തുവും പരിഗണനയും ആദരവും ഒക്കെ ഈ ഭൂമിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരാനുള്ള ഏറ്റവും നല്ല ചാലകമാണ്. നമുക്കറിയാം ഒരു ഒരു കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ സംശയമില്ല ഏത് മൊട്ടും വിരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ, സമൂഹത്തിലാണെങ്കിൽ തന്നെ, നമ്മൾ പരിഗണന കൊടുക്കുന്നവർക്ക് കൊടുക്കുക, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുക. എന്തുമായിക്കോട്ടെ, വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനെ ഇങ്ങനെ കേൾക്കുക, ചേർത്ത് പിടിക്കുക, ഈ രണ്ട് പ്രവൃത്തി ഉണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠൻ അവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങളായപ്പോൾ മലപ്പുറത്ത് സാറ് ജോലി ചെയ്യുന്നുണ്ട്, എന്താണ് മലപ്പുറത്തെ കുറിച്ച് സാറിന് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്ന തിങ്ങിപ്പാർക്കുന്ന നാടേതെന്ന് ചോദിച്ചാൽ ഞാനത് മലപ്പുറം എന്ന് പറയും. കാരണം അനുഭവമാണ് ഒരു മനുഷ്യനെ പറയിപ്പിക്കുക. അപ്പം ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഇല്ല, മനുഷ്യനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഒരുത്തിന് വീടില്ലെങ്കിൽ അതേപോലെ അസുഖം വന്ന് പിടിപെട്ടവനെയൊക്കെ ഇങ്ങനെ എത്ര പേരെയാണ് ബക്കറ്റ് വീട് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ വെറുതെ ഈ സമയത്ത് പുറത്തെ വെറുതെ ഇവിടുന്ന് ഒരു 10-40 km യാത്ര ചെയ്ത് നോക്കി വണ്ടി തടുത്തു നിർത്തും. ഏതെങ്കിലും അവിടെ എല്ലാവരും ഉണ്ടാവും, ഇതര സംഘം, എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാവും. ബക്കറ്റിനകത്ത് കുലുക്കി താന്ന് പറയും, നോക്കുമ്പോൾ ഇന്ന ആളുടെ ജീവൻ രക്ഷിക്കാൻ, സർജറി നടത്താൻ, കിഡ്നി മാറ്റി വയ്ക്കാൻ, എത്രമാത്രം കാണുന്ന നമ്മൾ കാഴ്ചകൾ. എൻ്റെ ഒരു അറിവ്, ഞാനിങ്ങനെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞപ്പോൾ 1450 വരുന്ന ആളുകളെ ജീവൻ രക്ഷിക്കാൻ, അതായത് 50-60 lakh പിരിവിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് നാട് എന്ന് പറയുമ്പോൾ മലപ്പുറം നാടാണ്. അതൊരു ഒരുപാട് സംഭവങ്ങൾ, പിന്നെ കേട്ട് പറച്ചിലൊക്കെ വെറും മലപ്പുറം കത്തി, ഇല്ല മലപ്പുറം അങ്ങനെ വർഗീയത്തിൻ്റെത്, അതൊക്കെ വെറുതെയാണത്. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഒക്കെ നമുക്കറിയാം ഒറ്റ വാക്കായിരുന്നു, പാണക്കാട് സെയ്ദ് മുഖം ശിഹാബ് തങ്ങളെന്ന വലിയൊരു മനുഷ്യൻ്റെ ഒരു കമാൻഡ് കൊണ്ട് ഒരു റോസാപ്പ് വിരിയുന്ന പോലെ വിരിഞ്ഞ നമ്മുടെ നാട്. എത്ര സ്നേഹം കത്ത്, നമ്മളെങ്ങനെയാണത് കണ്ടത്, അതിനെയൊക്കെ അന്നൊക്കെ എൻ്റെ ബാല്യം ഉണ്ടായിരുന്നു ഇവിടെ.
അപ്പം നമ്മുടെ നാട് ഒന്നുമില്ല, അർഹ്യത ഇല്ല ഇവിടെ. വെറുതെ ഓരോരുത്തർ പറഞ്ഞ് പരത്തുന്നു. ഇവിടെ വന്നവരാരും ഈ മണ്ണ് വിട്ട് പോകാറില്ല മലപ്പുറത്തുനിന്ന്. അതുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് അങ്ങനത്തെ ഒരു വാക്കിനെ ചോദിക്കാൻ പോലുള്ളതെന്ന് ഞാൻ പറയാം. മലപ്പുറം എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് കലോത്സവം കണ്ടില്ലേ? കലോത്സവം പഴയടം തിരുമേനി തന്നെ പറഞ്ഞിരിക്കുന്നത് കേമെന്ന് പറഞ്ഞു. കേമം ശ്രേഷ്ഠം കണ്ട അധ്യാപകർ അല്ലെ, സഹചര്, മാധ്യമപ്രവർത്തകർ, ഒബ്സർവേഷൻ നിർമ്മിക്കുന്ന വിദേശ ടീമുകളെല്ലാം മലപ്പുറത്തിൻ്റെ ഗന്ധം, മലപ്പുറത്തിൻ്റെ സ്നേഹമറിഞ്ഞ് കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങളൊക്കെ നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് തന്നെയായിരിക്കും പറയാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ജനിച്ചു തന്നെ മലപ്പുറത്ത് തന്നെയാണ്. അച്ഛനും അമ്മയും ഇതേപോലെ കോട്ടയം ആണ് നാട്. നമുക്ക് ഫിൽചായം പറഞ്ഞാൽ അടിവരയിട്ടിട്ട കാര്യം തന്നെയാണ് മലപ്പുറത്തെ കുറിച്ച്. കാരണം നമുക്ക് ഞാൻ എനിക്ക് തന്നെ പലതവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ ഇടയിൽ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിലെ ഇതിലേക്ക് 10 പേർ ഓടി വരും. എന്താണ് എണ്ണ വരെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, എന്ത് പറ്റി എന്നുള്ള ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അനുഭവമാണ് ഈ പറയണത്. അപ്പം അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. അത് വേറെ എവിടെയും കണ്ടു. കാരണം എൻ്റെ 2 ചേച്ചിമാർ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ചെന്ന് ഇതേപോലെ എൻ്റെ മോന് ചേച്ചിയുടെ കൂടെ പോയപ്പോൾ വണ്ടി ഓഫായിപ്പോയി. ഒരാളും വന്ന് നോക്കി പോകുക എന്നല്ലാണ്ട് ഒരാളും വന്നിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കും ഒരു മനസ്സ് വരുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആരും ഒന്ന് വിളിക്കണ്ട, എൻ്റെ വണ്ടി ഓഫാവുകയാണെങ്കിൽ എവിടുന്ന എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടി അതിലിതിൽ ആളുകൾ വന്നിട്ട് അത് നമുക്ക് അത് ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ മറ്റു ജില്ലയിൽ നിന്ന് ഇവിടെ വന്നിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇന്നലെയൂടെ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല, കാരണം ഇവിടുത്തെ ആളുകളുടെ സ്നേഹം കൊണ്ട് ഇവിടെ തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. പക്ഷെ അവരുടെ റിലേറ്റീവ്സും ആരും ഇവിടെ ഇല്ല. പക്ഷെ അവർക്ക് ഈ നാടിൻ്റെ സ്നേഹം കൊണ്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് പറയണത്. ഒരുപാട് ട്രാഫിക് ബോധവൽക്കരണ വീഡിയോസൊക്കെ സാറ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതിയ ട്രാഫിക് ബോധവൽക്കരണമായിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ട്രാഫിക് അവബോധം ജനങ്ങളിൽ സ്നേഹത്തോട് എത്തിക്കുക, പെട്ടെന്ന് തലമുറയിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഇന്ത്യ തന്നെ ചെയ്യുന്ന ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൽ മലപ്പുറം പോലീസ് മേധാവിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിംഗ് സെക്ഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ച് ഏകദേശം ഈ 27th അത് നിയമസഭാ സ്പീക്കർ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ഒരു യുദ്ധകാലടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ സുഹൃത്തും മഹേഷ് ചിത്രവർണ്ണവും ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. 562 പേരെ ജീവിതത്തിൽ നിന്ന് സുബോധത്തിലേക്ക് ലഹരിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ 200 വരുന്ന കുട്ടികളുടെ ജീവിതത്തിൽ കൗൺസിലിംഗ് നടത്താൻ ഭാഗ്യം ലഭിച്ചൊരു പോലീസുകാരനാണ് ഞാൻ. ഇതെല്ലാം ഈ ഡ്യൂട്ടിക്കിടയിലും അതിനിടെ കിട്ടുന്ന വിശ്രമ സമയത്ത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ എവിടെയെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിനകത്ത് എൻ്റെ നമ്പർ ഉണ്ടാകാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത് തികച്ചും സൗജന്യമായിട്ടുള്ള സർവീസാണ്. എൻ്റെ പരിമിത സൗകര്യമാണ് എൻ്റെ കോട്ടേഴ്സ്. 500 സ്ക്വയർ ഫീറ്റുള്ള ഈ കോട്ടേഴ്സ്, കോട്ടേഴ്സിൻ്റെ ഈ കൊച്ചു തിണ്ണയ്ക്കകത്ത് ഞാൻ ഉണ്ടാകും നിങ്ങളെ കേൾക്കാൻ. ഒരുപക്ഷെ എന്നെ ഫോൺ ചെയ്താൽ ചിലപ്പോൾ തിരക്കുകൾക്കാണെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വിളിക്കും നിങ്ങൾ. അങ്ങനെ നമുക്ക് മനുഷ്യനെ കേൾക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാകും, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അതിന് എന്നെ വിളിച്ചാൽ മാത്രം മതി, നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളയുടെ ഈ സംരംഭം എൻ്റെ കൊച്ചു വീട്ടിൽ വന്ന് നിങ്ങൾ കാണിച്ച ഈ പ്രവർത്തനം ഒരിക്കലും ഞങ്ങൾ മറന്നുപോകില്ല. കാരണം ജനങ്ങൾക്ക് ചെയ്യുന്ന ചില മെസ്സേജുകൾ, ചില നന്മകൾ ജനങ്ങളിലെത്തിക്കാൻ ഇമ്മീഡിയറ്റ് ന്യൂസ് കാണിച്ചെന്ന ഈ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാനും എൻ്റെ ഭാര്യയും അല്ലേ സ്നേഹത്തോടുകൂടി ഈ ചാനലിന് തുടർന്ന് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സദുദ്യമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ നാട് മിഴികൾ തുറന്ന് കാണട്ടെ. നിങ്ങളോട് അതിന് ഹൃദയം കൊണ്ട് അവർ നിങ്ങളെ നന്ദിയോട് ഓർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പോലീസ് കോട്ടേഴ്സിൻ്റെ തിരുമുറ്റത്തു നിന്ന് ഫിലിപ്പ് അമ്പാടും എൻ്റെ സഹധർമ്മിണി ഡോളി ഫിലിപ്പും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.